ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ജാനിയ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ പിറന്നാളാണ് അവളുടെ അപ്പം അങ്ങോട്ടേക്ക് പോകണം വീട്ടിലേക്ക് പോകണം പ്രത്യേകിച്ച് ആരുമില്ല ഞങ്ങളും പിന്നെ അച്ഛനും അമ്മയും ശ്രുതിയും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോവേണ്ട ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ കണ്ണനും കല്യാണിയും എന്തോ കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടോ ഒരു എട്ടെട്ടര വരെയൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു അപ്പം രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ടത് കാരണം രാവിലെ എനിക്കൊരു പണിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എണീറ്റും കിട്ടാം എന്നാലും ഞാനും കുറച്ച് നേരമൊക്കെ കിടന്നു നമ്മൾ ജോലിയും ചേട്ടൻ ജോലിക്ക് പോകാത്ത ദിവസവും കല്യാണിക്ക് സ്കൂളില്ലാത്ത ദിവസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം ഞാൻ കിടക്കാറുണ്ട് കേട്ടോ അത് എത്രയൊക്കെ നേരത്തെ അങ്ങനെ മുടക്കുള്ള ദിവസം എണീക്കണം എന്ന് വിചാരിച്ചാലും ഞാൻ അവിടെ കെടന്ന് പോകും അത് ശീലമാണ് മുടക്ക് ദിവസങ്ങളിൽ ഒന്ന് കിടക്കുക എന്നുള്ളത് ഇപ്പം കല്യാണി എണീറ്റ് വന്നിട്ടും അവൾ ഒരു എന്താ ഒരു ഷർക്കുറവൊക്കെ പോലെ ഉണ്ടായിരുന്നു അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാ ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ അവൾ അവളിഷ്ടമുള്ള സാധനമാണ് അതുണ്ടാക്കി താന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പോലും അവർക്കത് കഴിക്കാൻ പറ്റിയ പിന്നെ എന്നെ ഒട്ടും പേടിയില്ല എന്നെ പേടിയില്ല ഞാനിങ്ങനെ ഇങ്ങനെ അവളുടെ അത് ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്നത് കാരണം എന്നെ ഒട്ടും പേടിയില്ല പിന്നെയും പേടി ചേട്ടനെയാണ് അപ്പം ചേട്ടനെന്തെങ്കിലും ഒക്കെ ഒരച്ചയ്ക്ക് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാം അപ്പം ചേട്ടനെയുള്ള ദിവസം എനിക്കൊരു സമാധാനം ഞാൻ ചേട്ടൻ്റെ അടുത്തോളം ഒന്ന് പേടിപ്പിക്കും ചേട്ടാ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്തെങ്കിലും രണ്ടോച്ചയ്ക്കെടുത്ത് അല്ലെങ്കിൽ ചേട്ടൻ കൊടുക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള എന്തെങ്കിലും ഒക്കെ കഴിക്കും അപ്പോൾ തലേ ദിവസം വെറുതെ ഇങ്ങനെ രാത്രിയിൽ പിള്ളേർ ഉറങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും എൻ്റേതായ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ സമയം കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴെനിക്ക് തോന്നിയത് കല്ല്യാണീടെയും ചാനേടേയും കൂടെ ഒരു ഫോട്ടോ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രെയിം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് അതൊന്ന് വരച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് വെറുതെ ഒന്ന് വരച്ച് നോക്കിയതായിട്ട് നമ്മുടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള സ്റ്റെൻസിലായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് എനിക്ക് തോന്നിയത് ജാനിക്കും കൊണ്ടൊന്ന് കൊടുക്കാൻ ജസ്റ്റ് ൊന്ന് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഫ്രെയിം ചെയ്യാനൊക്കെ നന്നുട്ട് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ മുന്നേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഉടുപ്പൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജാനീനെ തന്നെ കൊണ്ടുപോയി ഞാനും ജാനിയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിൽക്കാൻ ചെന്നപ്പോൾ അങ്ങനെ മേടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ ഞാനങ്ങനെ വരച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം എന്റെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ കല്യാണി ഉണ്ട് കേട്ടോ അത് ഹെല്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അപ്പം ഹെൽപ്പർ കൂടി ഇരിക്കുമ്പോൾ എന്താ പറയുക പണികളിങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂട്ടിക്കൂട്ടി തന്നെ പിന്നെ അവളിങ്ങനെ എ എപ്പോഴും സംശയങ്ങളാണ് അത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ പ്രായം അതാണല്ലോ ഭയങ്കര സംശയങ്ങളാ സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളുടെ കോൺസെൻട്രേഷനൊക്കെ അങ്ങനെ പോയുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇപ്പം കുറേ ദിവസം ഇങ്ങനെ മുടക്കു ദിവസങ്ങളിലൊക്കെ അവളിങ്ങനെ പിന്നാലെ ഉണ്ടായിട്ട് അവൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ശരിക്കും അവളെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളിങ്ങനെ അടുത്തുള്ള സമയങ്ങളിൽ ചിലപ്പോൾ അവളിങ്ങനെ കുറുമ്പൊക്കെ കാണിച്ച് വരുമ്പോഴും ഞാൻ ചീത്ത പറയാണെങ്കിൽ ഞാൻ വിചാരിക്കുമോ അയ്യോ ഇപ്പം നമുക്ക് ഇതറിയില്ല സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വിഷമമല്ലേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു വിചാരിക്കാറുണ്ട് അതിപ്പൊ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അമ്മമാരും അല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളുടെ കൂടെ എപ്പോഴും നടക്കാനായിട്ട് ഒരാൾ ഉണ്ടാവുമ്പോ നമുക്ക് അതിന്റെ വില അറിയില്ല പക്ഷേ നമ്മൾ തന്നെയാവുന്ന സമയത്ത് അയ്യോ ആ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പം എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ കണ്ണനാണെങ്കിലും കല്യാണിക്കാണെങ്കിലും നേരെ വിളിക്കുമ്പോഴേക്കും റെഡി ആവുന്ന കേട്ടോ വേഗം കുളിപ്പിച്ചതായോ അമ്മേ കല്യാണിയുടെ വക അങ്ങനെയൊക്കെ ആയിരിക്കും വേഗം തായോ ഡ്രസ്സ് മാറ്റി തായോ മുടി കെട്ടിത്തായോ എന്നൊക്കെ പറഞ്ഞിരുന്നു കണ്ണനാണെങ്കിലും അവിടെക്ക് ഇടുന്നിങ്ങനെ പെടഞ്ഞിട്ടേ ഓ ചിന്താക്കി കൊണ്ടിരിക്കും ഡ്രസ്സിട്ട് ഇടുന്നതിന് മുൻപ് ഡ്രസ്സ് ഇട്ട് കൊടുക്കാണ്ടായിരിക്കും അവനോ ചിന്താക്കി കൊണ്ടിരിക്കുക ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞങ്ങൾക്കും റെഡി ആവും കാര്യങ്ങളൊക്കെ കഴിയണ്ടേ അതിന് വെയിറ്റ് ചെയ്യാനായിട്ട് അവന് വയ്യാട്ടോ അപ്പോഴേക്കും അവൻ ഇങ്ങനെ ദേഷ്യങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ആ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ചിഹ്നാക്കി കൊണ്ടിരിക്കും അപ്പം നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്താ പോവാത്തേന്നാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ വണ്ടിയിൽ കാരണം പിന്നെ പറയേണ്ട കേട്ടോ ഭയങ്കര ക്ലാസ് പുഞ്ചിരിയാണ് കണ്ണൻ പിന്നെ ചേലൂർക്കായതുകൊണ്ട് അത് നമ്മിങ്ങനെ പറയുമ്പോൾ അവനറിയാലോ ചേലൂർക്കാണ് പോണത് ജാനിയുടെ ബർത്ത്ഡേക്കാണ് പോകണമെന്നൊക്കെ പറയുന്നത് അവനറിയാലോ അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ നമ്മൾ ചേലൂർ എത്തിയിട്ട് ചെലുക്കാവ അമ്പലത്തിൻ്റെ ആ വഴിയിലേക്ക് വളയുമ്പോൾ അവന് കറക്റ്റ് അറിയാം ആ അതെ ചില ഒരു എത്താറായി അതപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് ആളൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പോൾ അപ്പം ജാനി അവിടെ റെഡി ആയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവർ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ മാത്രല്ല ഇപ്പോൾ വരുന്നത് പിന്നെ അച്ഛനും അമ്മയും ചെൻ്റെ വൈഫും കുട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണിയും കല്യാണിയുടെയും കൂടെ ബർത്ത്ഡേ എന്നുള്ള പോലെയാണ് കേട്ടോ ജാനിയുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചെന്നിക്കണേ രണ്ടാളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ചു നേരം കൂടെ നിന്ന് കഴിഞ്ഞ് തല്ലുവിടും പക്ഷെ പിരിയുമ്പോൾ ഭയങ്കര ഒരു വിഷമ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ചേച്ചിയാണ് എന്നൊക്കെയാണ് ജാനി കല്യാണം എപ്പോഴും ജാനീന്നെ പറ്റി പറയാം അവർ തമ്മിൽ ആറുമാസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ആറുമാസത്തെ വ്യത്യാസമുള്ളു അപ്പോൾ രണ്ടാളും കൂടെ നിന്നിട്ടാണ് ഏട്ടാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ജാനി പറയായിരുന്നു കല്യാണി ചെല്ലുന്നതിന് മുൻപ് എൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല കല്യാണിയുടെയും കൂടെ ബർത്ത്ഡേ ഞങ്ങള് രണ്ടുപേരും കൂടെ നിന്ന കേക്ക് കട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ അപ്പൊ കണ്ണൻ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്നാക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണനും അതെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവൻ്റെ ഇതുവരെ ഉള്ള ഇപ്പൊ ഒമ്പത് വർഷം ഒമ്പത് വയസ്സാണല്ലോ ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ അങ്ങനെ കുറേ പേരെ വിളിച്ചിട്ടൊന്നുമല്ല നമ്മൾ വീട്ടിലുള്ളവരായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് കല്യാണിയുടെ ആണ് കൊറോണ ടൈമിലൊക്കെ ഒന്ന് പറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ മാത്രമായിട്ട് വീട്ടിൽ നിന്ന് പോലും ആർക്കും വരാൻ പറ്റാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് ആ സമയത്തും കണ്ണൻ്റെ കഴിഞ്ഞ് പോയിണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടേ കല്യാണിയുടെ ആയപ്പോഴേക്കും ഭയങ്കര ഒരു ലോക്ക്ഡൗണൊക്കെ വന്നു അപ്പോൾ ഇനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ കണ്ണൻ്റെ എല്ലാ ബർത്ത്ഡേയും നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ ആഘോഷിച്ചിട്ടുണ്ട് ഞാനി കുട്ടി ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കാനിട്ട് അവളുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കല്യാണി അതെ അവളുടെ എന്നുള്ള പോലെ തന്നെ

കാക്കയും പൂച്ചും തൊടാത്തോടത്ത് കൊണ്ടുവന്ന് നോക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ അവ കല്യാണിക്ക് ജാനിക്ക് മേലെ ചോറ് കൊടുത്തു കണ്ണൻകുട്ടി കുറച്ച് മറ്റേ ബിരിയാണിയുടെ റൈസ് കഴിക്കുക പക്ഷേ അവനേ ഇത് അലിബാബയുടെ അരി അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല വലിയ അരിയാണല്ലോ അത് അവനിങ്ങനെ ഇറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് നല്ല വല് വലുപ്പം ഉണ്ടാവുമല്ലോ ആയിരിക്കും എന്നാലും മാള് ചെറുപ്പത്തിലൊക്കെ അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാത്ത ദിവസമാണെങ്കിലും വെറുതെ കുക്കറിൽ കുറച്ച് അരി ഒക്കെ ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവന് കൊടുക്കാറുണ്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ കഴിക്കാറുണ്ട് അത്രയ്ക്ക് അവന് ഇഷ്ടമായിരുന്നു ബിരിയാണി പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ സാധനം വയയിൽ വെക്കുന്നത് ഇഷ്ടമല്ല വായിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കുറച്ചിൽ അങ്ങനെയായി പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ കുറച്ച് നല്ലായിട്ട് കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് റൈസൊക്കെ കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ വൈകീട്ട് ആയിപ്പിക്കും തിരിച്ചു പോകുന്നു അന്ന് തന്നെ പോരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങി ഉച്ചക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പരിപാടി ഈവനിങ് ആയിപ്പിക്കുമ്പോൾ നല്ല മഴക്കാർ പോലെയൊക്കെ ആയി അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് പോരണം കേട്ടോ വീട്ടിലേക്ക് അപ്പം കല്യാണിയൊക്കെ റെഡി ആയോണ്ടിരിക്കുകയാണ് അപ്പം ജാനിക്ക് പറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ജാനി അന്ന് പോകണില്ല അവരവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ പള്ളിപ്പെരുന്നാളൊക്കെ കാരണം അവൾക്ക് സ്കൂളൊന്നുമില്ല അപ്പോൾ അങ്ങനെ രണ്ടാൾ വൈകിട്ട് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോര ഞങ്ങൾ പോരാണെന്ന് പറഞ്ഞ് കണ്ണന് ഞാനൊന്ന് മേലൊക്കെ കഴുകിച്ചു കെട്ടിപ്പം വീട്ടിലെത്തുമ്പോൾ കിരട്ടായി കഴിഞ്ഞാൽ മഞ്ഞൊക്കെ വീണു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് കണ്ണന് മേലൊക്കെ കഴുകിച്ചു കണ്ണന് പൂവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹളമയാണ് കരച്ചലാണ് ചിലവർക്ക് പോണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല അവൻ കരഞ്ഞും കൊണ്ടിരിക്കും ഭയങ്കര കുറച്ചില്ല വന്നു അതുപോലെ തന്നെ ഭയങ്കര കുറച്ചില്ലായിരുന്നോട്ടെ പിന്നെ വണ്ടിയിൽ കയറി കഴിയുമ്പോൾ പിന്നെ ആള് കുഴപ്പമില്ല എൻ്റെ കയ്യിലൊക്കെ തന്നു കഴിഞ്ഞ പിന്നെ ആള് പിന്നെ ചിരിച്ചോളും പിന്നെ അത് മറക്കുവാള് പക്ഷെ എന്നാലും ഈ പ്രാവശ്യം വരുമ്പോൾ ആൾ ഇങ്ങനെ കാറിൻ്റെ ബാക്കിലേക്ക് നോക്കിയിട്ടേ അച്ഛനും അമ്മേനെയൊക്കെയാണെന്ന് തോന്നുന്നു അവരൊക്കെ ഇങ്ങനെ നോക്കിയോണ്ടിരിക്കയായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ എന്താണ് അവ പ്രത്യേക ഒരു വിഷമ സങ്കടമൊക്കെയാണ് അപ്പം എനിക്ക് അവനിങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴേ പിന്തിരിഞ്ഞിട്ട് ഇങ്ങനെ കാറിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ അവരെ നോക്കി കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നിയിട്ടാ ഏ അവനും ഉള്ളത് കൊണ്ട് അവരെന്തോരം ഇഷ്ടമുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ നോക്കുന്നത് അപ്പം അമ്പലത്തിൻ്റെ നോക്കി ഇങ്ങനെ നോക്കിയ കൊണ്ടിരിക്കാനായിട്ടവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരല്ലേ ഇവിടെ ആ ചിനെയും കാണാനില്ലെന്നൊരിതിൽ ഇങ്ങനെ വിഷമത്തിലാളിങ്ങനെ ായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു വിഷമം ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങളെ ഒരു സിനിമയ്ക്ക് പോവാന്ന് വെച്ചാൽ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെ രഞ്ജിത്ത് മണപ്രങ്കാട്ട് എന്ന് പറയുന്ന രഞ്ജിത്ത് സാറിൻ്റെ ഒരു പുതിയ മൂവിയാണ് ക്യൂൺ എലിസബത്ത് ഞാനപ്പോൾ മിക്കപ്പോഴും എൻ്റെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ സാറായിട്ട് ചെറിയൊരു കോൺടാക്റ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ സാറിൻ്റെ പുതിയ മൂവിയാണ് കേട്ടോ ക്യൂൺ എലിസബത്ത് അപ്പോൾ അത് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണാൻ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് അപ്പോൾ അങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചാലക്കുടി സുരഭിയിൽ പോയിട്ട് ക്യൂൻ എലിസബത്ത് കാണാൻ പോയതാണ് അപ്പോൾ കണ്ണനും അതേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല പടമാണ് കേട്ടോ മീര ജാസ്മിൻ കുറെ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നൊരു പടമാണ് നരായണാണ് കേട്ടോ നായകനായിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ് അപ്പൊ പറ്റാവുന്നവരൊക്കെ പോയി കാണാം കണ്ണനും കല്യാണി ഒക്കെ അങ്ങനെ ഇരുന്ന് നല്ല രീതിയിലൊക്കെ തന്നെ ഇരുന്ന് കണ്ടു കിട്ടാം അപ്പോൾ ഞങ്ങൾ സുരഭിയിലൊക്കെ പോയാൽ കാണുന്നത് അത് കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ അയ്യപ്പൻ കൊടി കൊടിയേറിയിട്ടുണ്ടായിരുന്നു തുമ്പൂര് അപ്പം അവിടെ ഇനിയിപ്പോ ഷഷ്ടിയൊക്കെ അവാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കുറേ ആളുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തുമ്പൂര് ഷഷ്ടിയിലെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന തന്നെ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമ്പിൻ്റെ ഒക്കെ മറക്കാണ്ട് ചെയ്യുന്നു കേട്ടോ അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണാൻ പോരെല്ലാവരും സേഫ് ആയിട്ടിരിക്കേറ്റാ ബൈ ബൈ